എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായ കേരള നവോത്ഥാനം എന്ന ഒരു ഭാഗത്തിലെ അതിൽ സുപ്രധാനിയായിട്ടുള്ള സ്വദേശ ഹിമാനി രാമകൃഷ്ണ പിള്ളയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി വളരെയധികം ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അത്തരത്തിൽ വന്നതും ഇനി വരാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം 1878 May 25 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം എവിടെയാണെന്ന് വളരെയധികം പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് അദ്ദേഹം ജനിച്ചത്. 1878 May 25 ജനിച്ചത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മ ഗ്രഹത്തിൻ്റെ പേര് ചോദിച്ചിരുന്നു. കൂടില്ല വീട് എന്നാണ് എന്ത് അദ്ദേഹത്തിൻ്റെ ജന്മ ഗ്രഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. ഇനി 2018-2019 എക്സാമുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ പത്രാധിപരായിരുന്ന പത്രങ്ങളുടെ പേരുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കേരള പഞ്ചിക 1901 അദ്ദേഹം അതിൽ വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് കൊല്ലം തങ്കശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാളി 1903 മലയാളിയുടെ പത്രാധിപരായി അദ്ദേഹം സ്ഥാനമേറ്റിട്ടുണ്ട്. അദ്ദേഹം പത്രാധിപരായിരുന്ന പത്രങ്ങളാണ് മലയാളി, കേരള പഞ്ചിക. ഈ മലയാളി എന്ന പത്രത്തിന് ശേഷമാണ് അദ്ദേഹം എന്ത് കേരളൻ എന്ന തൂലികാനാമം അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശ ഹിമാനിയാണ്. ഇനി 1905 അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച കേരളൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ കേരള ദർപ്പണം, ആത്മപോഷിണി 1913 നിന്ന് കുന്നംകുളത്ത് നിന്നാണ് എന്ത് ആത്മപോഷിണി പ്രവർത്തനം ആരംഭിച്ചത്. ഇത്രയും പത്രത്തിൻ്റെ പത്രാധിപരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വയ്ക്കുക, കേരളൻ, അതുപോലെ തന്നെ കേരള ദർപ്പണം, ആത്മപോഷിണി, കേരള പഞ്ചിക, മലയാളി, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് സ്വദേശ ഹിമാനി പത്രത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ആരാണ് ഈ പത്രം സ്ഥാപിച്ചത്? 1905 ജനുവരി 19 നല്ലതുപോലെ ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്വദേശ ഹിമാനി പത്രം സ്റ്റാർട്ട് ചെയ്ത വർഷം 1905 ജനുവരി 19 തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്നുമാണ് ആരംഭിച്ചത്. ആരാണ് പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓർത്ത് വയ്ക്കുക, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശ ഹിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു പേരാണ് സ്വദേശ ഹിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ എന്ന് പറയുന്നത് CP ഗോവിന്ദ പിള്ളയായിരുന്നു. ഓർത്തു വയ്ക്കുക, CP ഗോവിന്ദ പിള്ളയാണ് ആദ്യത്തെ പത്രാധിപർ എന്ന് പറയുന്നത്, സ്വദേശ ഹിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ. 1905 ജനുവരി 19 തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്ന് പത്രം ആരംഭിച്ചു. സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യ പത്രാധിപർ എന്ന് പറയുന്നത് CP ഗോവിന്ദ പിള്ള. 1905 ആരംഭിച്ച പത്രത്തിൻ്റെ പത്രാധിപർ എന്ന് പറയുന്നത് ആദ്യത്തെ പത്രാധിപർ എന്ന് പറയുന്നത് CP ഗോവിന്ദ പിള്ളയായിരുന്നു. അതിനുശേഷം 1906 ജനുവരി 17 സ്വദേശ ഹിമാനി ആ പത്രത്തിൻ്റെ ചാർജ് ഏറ്റെടുക്കുന്നത്, പത്രാധിപ സ്ഥാനം ഏറ്റെടുക്കുന്നത് 1906 ജനുവരി 17. ഇനി നമുക്ക് നോക്കാം, 1907 പത്രം എങ്ങോട്ട് മാറ്റി? അഞ്ചുതെങ്ങിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഓക്കെ, തിരുവനന്തപുരത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിലേക്ക് മാറ്റി. അഞ്ചുതെങ്ങിലാണ് ആരംഭിച്ചത്, പിന്നീട് 1907 തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഇനി ആ പത്രത്തിൻ്റെ മുഖപ്രസ്താവന വളരെയധികം ചോദിച്ചിട്ടുണ്ട്. ഭയലോപ കൗടില്യങ്ങൾ വളർത്തുകയില്ലൊരു നാടിനെ എന്ന മുഖപ്രസംഗവുമായിട്ട് അല്ലെങ്കിൽ മുഖപ്രസ്താവനയോടെ പുറത്തിറങ്ങുന്ന പത്രം ഏതെന്ന് ചോദിക്കാറുണ്ട്. അതിനുത്തരമാണെന്ത്? സ്വദേശ ഹിമാനി പത്രം എന്ന് പറയുന്നത്, വക്കം സ്ഥാപിച്ച സ്വദേശ ഹിമാനി പത്രം. ഇനി ഈ പത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, അദ്ദേഹം ഈ ഒരു പത്രത്തിൽ തിരുവിതാംകൂറിലെ ഒരു രാജാവിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദിവാനെയും അദ്ദേഹം ആ പത്രത്തിലൂടെ തിരുവിതാംകൂറിലെ ഭരണാധികാരികളായിരുന്ന ശ്രീമൂലം തിരുനാൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദിവാൻ പി രാജഗോപാലാചാരി ഇവരുടെ ദുർഭരണത്തെ അദ്ദേഹം നിശിതമായിട്ട് വിമർശിച്ചു തൻ്റെ പത്രത്തിലൂടെ. അതിൻ്റെ ഭാഗമായിട്ട് 1910 സെപ്റ്റംബർ 26 അദ്ദേഹത്തെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തപ്പെട്ടു. ഓക്കെ, 1910 സെപ്റ്റംബർ 26 സ്വദേശ ഹിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു അല്ലെങ്കിൽ ദിവാൻ ആരായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് പ്രത്യേകം ചോദിക്കാറുള്ള ഒരു മേഖലയാണ്. ഓർത്തു വയ്ക്കുക, തിരുനെൽവേലിയിലേക്ക് നാടകടത്തപ്പെട്ട അദ്ദേഹം മദ്രാസിൽ കുറേ കാലം സേവിച്ച ശേഷം
അദ്ദേഹം തവരത്ത് അമ്മാളു അമ്മയുടെ ആതിഥ്യം സ്വീകരിച്ച് പാലക്കാട്ടിലോട്ട് വരികയുണ്ടായത്. ഈ സമയത്താണ് അദ്ദേഹത്തിന് 1912 സെപ്റ്റംബർ 28 മലേഷ്യൻ മലയാളികൾ സ്വദേശാഭിമാനി എന്ന ബിരുദം സമർപ്പിച്ചത്. ഓർത്തുവയ്ക്കുക, 1912 സെപ്റ്റംബർ 28. അതിനുശേഷം തൻ്റെ ഭാര്യ ബി കല്യാണിക്കുട്ടിയമ്മയുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 1915 കണ്ണൂരിലോട്ട് താമസം മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ബി കല്യാണിക്കുട്ടിയമ്മ. ഈ വനിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സാവുന്ന നായർ സമുദായത്തിലെ ആദ്യത്തെ വനിതയാണ് ബി കല്യാണിക്കുട്ടിയമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ എന്ന് പറയുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഓർമ്മകൾ ചേർത്ത് ആ വനിത എഴുതിയിട്ടുള്ള ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ എന്ന് പറയുന്നത്. പിന്നീട് 1916 മാർച്ച് 28 അദ്ദേഹം അന്തരിക്കുന്നത്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അന്തരിക്കുന്നത്. അദ്ദേഹം തൻ്റെ അവസാന കാലത്ത് ക്ഷയരോഗം മൂലമാണ് അദ്ദേഹം മരണമടയുന്നത്. 1916 മാർച്ച് 28 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരാണ് ഗോമതി. ഓക്കെ, ഗോമതി എന്നാണ് മകളുടെ പേര്. ഈ പേരിലൊരു പ്രത്യേകതയുണ്ട്. ഗോശ്രീ എന്നറിയപ്പെട്ടിരുന്നത് പണ്ട് കൊച്ചിയായിരുന്നു, അതുപോലെ തന്നെ മലബാർ, തിരുവിതാംകൂർ. ഇതിൻ്റെ ഫസ്റ്റ് അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് അദ്ദേഹം മകൾക്ക് ഗോമതി എന്ന പേര് അദ്ദേഹം നൽകിയത്. ഇനി അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്, കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പയ്യാമ്പലം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രതിമ, അദ്ദേഹത്തിൻ്റെ പ്രതിമ തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1957 ആഗസ്റ്റ് 13 എന്ത്, അത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അനാച്ഛാദനം ചെയ്യുന്നത്. ഓർത്തു വയ്ക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എന്ത്, എൻ്റെ നാടുകടത്തൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ എന്ന് ചോദിച്ചാൽ എൻ്റെ നാടുകടത്തൽ എന്നതാണ്. എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ ആരുടെ പുസ്തകമാണെന്ന് വളരെയധികം പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മറ്റു ശ്രദ്ധിക്കേണ്ട ഒരു പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പുസ്തകം ആരുടേതാണ്. മലയാളത്തിൽ പത്രപ്രവർത്തനത്തെക്കുറിച്ച് വന്നിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പുസ്തകം. അതുപോലെ തന്നെ കേരളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്, ഒരു ഉത്തരം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പുസ്തകമാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കാറൽ മാർക്സ്. കാറൽ മാർക്സിനെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായിട്ട് പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു സ്വദേശീയമായ ഭാഷയിൽ പുസ്തകം എഴുതുന്നതും ആര് തന്നെയാണ്, സ്വദേശീയമാർ തന്നെയാണ് എഴുതുന്നത്, മോഹൻദാസ് ഗാന്ധി. അത്തരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യ വ്യക്തിയും എന്ത് തന്നെയാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഗാന്ധിയെക്കുറിച്ച് ഇറങ്ങിയ ആദ്യ പുസ്തകം എന്ന് പറയുന്നത് മോഹൻദാസ് ഗാന്ധി എന്ന പുസ്തകമാണ്. അടുത്ത പുസ്തകം നമുക്ക് പറയാനാണ് നരകത്തിൽ നിന്ന്. നരകത്തിൽ നിന്ന് എന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ശ്രീമൂലം തിരുനാളിൻ്റെയും അതുപോലെ തന്നെ ദിവാൻ്റെയും ദുർഭരണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് നരകത്തിൽ നിന്ന് എന്ന പുസ്തകം. അടുത്തൊരു പുസ്തകമാണ് കേരള ഭാഷോൽപ്പത്തി. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പുസ്തകമാണ് ബാലകാലേശ നിരൂപണം. അടുത്ത് നമുക്ക് ഓർത്തിരിക്കാനുള്ളൊരു മറ്റൊരു പുസ്തകമാണ് ഡൽഹി ദർബാർ, സോക്രട്ടീസ്. അതുപോലെ തന്നെ പത്രധർമ്മം, ദി ഡിപ്പോർട്ടേഷൻ കേസ് ഓഫ് ട്രാവൻകൂർ. ഇത്രയും പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതും പി എസ് സി എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പുസ്തകങ്ങളാണ്. ഇനി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആരംഭിച്ച മാസികകളാണ് നമുക്ക് നോക്കാനുള്ള ശാരദ വിദ്യാർത്ഥി. ഈ ശാരദ വിദ്യാർത്ഥി എന്ന് പറയുന്ന മാസിക അദ്ദേഹം തന്നെയാണ് ആരംഭിച്ചത്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഈ സ്വദേശാഭിമാനി ബന്ധപ്പെട്ട ചോദിക്കുന്ന ഒരു ഭാഗമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. എന്താണ് ഈ പുരസ്കാരം എന്ന് നമുക്ക് നോക്കാം, ആദ്യമായിട്ട് ചർച്ച ചെയ്യാം. കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്തെ മികവിന് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും മികച്ച ബഹുമതിയാണെന്ത്, സ്വദേശാഭിമാനി കേസരി പുരസ്കാരം എന്ന് പറയുന്നത്. ഈ ഒരു പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 100,000 രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ആദ്യ ജേതാവ് എന്ന് പറയുന്നത് ടി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്, ടി വേണുഗോപാൽ. അവസാനമായിട്ട് ഈ അവാർഡ് അല്ലെങ്കിൽ ഈ പുരസ്കാരം ലഭിച്ചത് 2019 നൽകിയത്. 2018 പുരസ്കാരമാണ് 19 നൽകിയത്. എം എസ് മണി എന്നറിയപ്പെടുന്ന വ്യക്തിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, കേരള നവോത്ഥാനത്തിൽ വളരെയധികം ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്.